हाई कूटे एल सीमा रुचिकूट स्वागत इन या तैयारवनिंग स्नासा कुछ रव अल्प उड़ी नमुक स्ना वाले वेगेड़क पटू मे वीटल समय आये इवनिंग स्नासाइट ते उपयोग नमुके कुछ वाले रुचिकर स्नास एडिया नमुक नोक ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഈ റവ ഞാൻ റോസ്റ്റ് ചെയ്തതാ ട്ടോ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ പോലും ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഉള്ളോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഇത് ഈ കളറൊന്നും മാറി വരും വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവുള്ളേ അപ്പോൾ നമ്മൾ എത്ര റവയാണ് എടുത്തത് അതിനെ ഇരട്ടി വെള്ളം എടുക്കണം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതേപോലെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള പൊടി ആയിട്ട് അരിഞ്ഞെടുത്താണ് പിന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും തീരെ പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത് ഇഞ്ചി നിങ്ങളുടെ പേസ്റ്റ് ആണെങ്കിൽ അത് എടുത്താലും കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കറിവേപ്പില കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാവേ ഒന്നോ രണ്ടോ വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലതായിട്ട് വെന്ത് ഉടച്ചെടുക്കുന്ന പരുവത്തിൽ വേണം നമുക്കതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ആ ഇനിയിപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഈ പാനിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ റവ ഇട്ട് കൊടുക്കുക ഇറവ വറുത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ ഇനിയിപ്പം ഒരു അല്പം ഫ്ലെയിം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അതേപോലെ തന്നെ ഈ റവയുണ്ടല്ലോ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ നേരത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാതിരിക്കുന്ന നല്ലത് അത് നോൺ സ്റ്റിക്കിനെ ഈ സ്ക്രാച്ച് വീഴിക്കും ഈ റവ വറുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പഴയ പാത്രത്തിൽ നമ്മൾ റവ വറുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതിന് ഈ വെള്ളം നന്നായിട്ട് വറ്റും വരെ ഒന്ന് ചെറുതീയിലിട്ട് ഇളക്കി കൊടുക്കുക പക്ഷെ നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് തീ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തേക്കുവാണ് അതേപോലെ ഇറവ നന്നായിട്ട് വറുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇതുപോലെ വേർവിട്ട് നന്നായിട്ട് ഇത് വെന്ത് വരികയാണ് ഒരുമാതിരി കുഴഞ്ഞ് കുഴഞ്ഞിരിക്കും ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ ഒരു പാത്രത്തിലേക്ക് ഈ സവാളയും ഈ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇത് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നമ്മൾ റവയ്ക്ക് ഉപ്പിട്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇതിലൊരു കുറച്ച് ഉപ്പിട്ട് ആദ്യം കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാവേ ആ സവാളയും മുളകും എല്ലാം കൂടെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ റവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാവേ നല്ലതായിട്ട് വെന്തുടഞ്ഞ കിഴങ്ങല്ലേ ഈ റവയും കിഴങ്ങും ആ നമ്മളിട്ടേക്കുന്ന ആ സവാളയുടെ കൂട്ടില്ലേ ആ കൂട്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് തണുത്ത് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെ റവയ്ക്കൊക്കെ ചൂടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പാടല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സാക്കിയെടുക്കുക കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് ഒരല്പം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം നമുക്കേതാണോ ഇഷ്ടമുള്ളത് കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്തിട്ട് ഒന്ന് നമുക്ക് റോള് ചെയ്തെടുക്കാം ഇങ്ങനെ ആക്കി വേണ്ട ഈ ടൈപ്പിൽ നമുക്ക് റോള് ചെയ്തെടുക്കാം വട ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിത് ചെയ്യാം ഞാൻ ഇതുപോലെ റോള് ചെയ്തെടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം
ഇനി ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എണ്ണ പൊടിക്കുകയല്ല. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വറുത്തെടുക്കാൻ. നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയൊന്നും വേണ്ട. വേണ്ട, ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ മാറ്റുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ കളറൊക്കെ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. വേണ്ട, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്സ് റെഡി. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.